ഈ ചൂടുകാലത്ത് എപ്പോഴും ഒരു ആശ്വാസമാണ് വേനൽമഴ. വേനൽമഴ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് പകർച്ചവ്യാധികൾ. കുറച്ച് ശ്രദ്ധിച്ചാൽ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റാവുന്നതാണ് ഈ പകർച്ചവ്യാധികൾ. മൺസൂൺ ഡിസീസസ് അഥവാ പകർച്ചവ്യാധികൾ ബേസിക്കലി മൂന്നായിട്ടാണ് നമുക്ക് തിരിക്കാൻ പറ്റുക. ഒന്ന്, മലിനജലത്തിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ. രണ്ടാമത്തെ, കൊതുകുകളിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ. മൂന്നാമത്തെ, വായുവിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ. ഇതിൽ മലിനമായ ജലത്തിൽ കൂടെ വരുന്ന അസുഖങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ആണ്. പിന്നെ ഉള്ളതാണ് കോളറയും ടൈഫോയിഡും പിന്നെ എലിപ്പനി. ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ, ഇതൊരു വൈറസ് കൊണ്ടുണ്ടാവുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. മലിനമായ ജലത്തിലൂടെ, അതായത് നമ്മുടെ സീവേജും കുടിവെള്ളവും തമ്മിൽ മിക്സ് ആകുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. മലിനമായ ജലത്തിൽ നിന്ന് ഐസ് ഉണ്ടാക്കുകയോ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഇത് വിഷയങ്ങൾ ഉണ്ടാക്കുക. വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക, വെള്ളം തിളപ്പിച്ചാട്ടിയിട്ട് കുടിക്കുക, വാക്സിനേഷനും ഉണ്ട് ഇത് വരാതിരിക്കാൻ. കോളറയും ടൈഫോയിഡും രണ്ടും ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളാണ്. പണ്ട് കാലത്തിൽ 1800s ഇന്ത്യയിൽ കോളറ ഒരു മഹാമാരിയായിരുന്നു. 10 to 15 liters വരെ വെള്ളമാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് വയറിളക്കമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ടൈഫോയിഡിനും കോളറയ്ക്കും രണ്ടിനും അഗേൻസ്റ്റ് ഇപ്പോൾ നമുക്ക് വാക്സിനേഷൻ ഉണ്ട്. വൃത്തിയായ ഭക്ഷണം കഴിക്കുക ആൻഡ് ജലം കുടിക്കുക എന്നുള്ളതാണ് ഇതിന് നമുക്ക് ചെയ്യാനുള്ളത്. മറ്റൊരു മേജർ ഒരു അസുഖമാണ് എലിപ്പനി, അതായത് ലെപ്റ്റോസ്പൈറ. ഈ ലെപ്റ്റോസ്പൈറ അണു നമ്മുടെ മലിനമായ ജലത്തിൽ വരികയും നമ്മൾ ചെരുപ്പില്ലാതെയോ കാല് വെച്ച് നമ്മൾ അതിൽ കൂടെ നടന്നാൽ നമ്മുടെ ചെറിയ മുറിവുകളിൽ കൂടെയാണ് ഇത് നമ്മുടെ ബോഡിയിലോട്ട് കയറുക. അങ്ങനെയാണ് വിഷയങ്ങൾ വരിക. കിഡ്നി ഫെയിലിയർ, വെന്റിലേഷൻ, അങ്ങനെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ലെപ്റ്റോസ്പൈറോസിസ്. അപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങുവാണെങ്കിൽ കാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പ്രൊട്ടക്റ്റീവായിട്ടുള്ള ബൂട്ട്സോ ഷൂ ഒക്കെ വെച്ച് ഇറങ്ങുക എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക. കൊതുകുകളിൽ നിന്ന് വരാവുന്ന മേജർ അസുഖങ്ങളാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുണിയ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഒക്കെ. എന്താ പറ്റുക എന്ന് വെച്ചാൽ, മഴ പെയ്യുമ്പോൾ നമ്മുടെ പഴയ ബക്കറ്റുകൾ, ചിരട്ടകൾ, പഴയ ടയറുകൾ, ഇതിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കും. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഈ കൊതുകുകൾ വന്ന് മുട്ടയിടുക. ഇങ്ങനെയാണ് ഇത് വളരെയധികം സ്പ്രെഡാവുക. ഇതിൽ ഏറ്റവും കേരളത്തിലെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡെങ്കിപ്പനി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര സിവിയർ ആയിട്ടുള്ള മേലുവേദന, തലവേദന, പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുക, ബ്ലീഡിങ് വരിക, മരണം വരെ സംഭവിക്കാൻ പ്രോബബിലിറ്റി ഉള്ളൊരു അസുഖമാണ് ഡെങ്കിപ്പനി. ഇതിനെ തടയുകാൻ നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ള ഈ വെള്ളം ഒരിടത്തും കെട്ടിക്കിടക്കാതെ നോക്കുക എന്നുള്ളതാണ്. പഴയ ടയറുകൾ, ബക്കറ്റുകൾ, എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതെടുത്ത് മാറ്റണം. നമ്മുടെ കാനകളും ഓടകളും ക്ലീൻ ആക്കുക എന്നുള്ളതും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു വിഷയമാണ്. നെറ്റുകൾ ഉപയോഗിക്കുക. ബെഡിനും നമ്മുടെ മുറിക്കും ജനങ്ങൾക്കെല്ലാം മൊസ്കീറ്റോ നെറ്റ്സ് ഉപയോഗിച്ച് ഇതിൽ നിന്ന് നമുക്കൊരു പ്രതിവിധി നേടാം. മൂന്നാമത്തേതായിട്ടുള്ളത് വായുവിൽ നിന്ന് വരുന്ന അസുഖങ്ങളാണ്. ഇൻഫ്ലുവൻസ, കോവിഡ്, വൈറൽ പനികളെല്ലാം യൂഷ്വലി മഴക്കാലത്ത് ഒരുപാട് കൂടാറുണ്ട്. അപ്പം പ്രായമായവർ, പ്രതിരോധ ശേഷി കുറവുള്ളവരുടെ ഇടയിലാണ് ഇത് എപ്പോഴും ഒരു പ്രോബ്ലമായി മാറുക. മാസ്ക് ഉപയോഗിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് എഗൻസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു വിഷയം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ പൂർണ്ണമായും മഴ ആസ്വദിക്കാനും പക്ഷേ പകർച്ചവ്യാധികളിൽ നിന്ന് നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താനും കഴിയും.